എക്സ്ക്ലൂഷനറി ആയിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ എൻ സി ആർ ടിയിലേക്ക് പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് രണ്ട് പേരുകളും നമ്മളിൽ സന്തോഷവും അഭിമാനവും ഉളവാക്കുന്നതാണ് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് പ്രസിഡൻ്റ് ഓഫ് ഭാരത് എന്ന് ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നതിനകത്ത് നിയമപരമായിട്ടോ ധാർമ്മികമായിട്ടോ ഒരു തെറ്റ് പറയുവാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു എക്സ്ക്ലൂഷണറി സ്റ്റെപ്പാണ് അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന പദപ്രയോഗത്തോടുകൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഭാരത് എന്ന പദം ആക്കി മാറ്റണം എന്ന് പറയുന്നത് എൻ സി ആർ ടിക്ക് കൊടുത്തിരിക്കുന്ന സജഷൻസ് അല്ലെ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് എൻ സി ആർ ടിക്ക് പോലും അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് ഒരു നടപടി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ നിയമപരമായിട്ടുള്ള സാങ്കത്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് കാരണം എൻ സി ആർ ടി പോലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അല്ല സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് ആ ബോഡിയുടെ ഹെഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത് അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലും അല്ലാത്ത ഒരു എൻ സി ആർ ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാജ്യത്തിൻ്റെ പേര് റീപ്ലേസ് ചെയ്യുക ഇറ്റ്സ് എൻ എക്സ്ക്ലൂഷണറി സ്റ്റെപ്പ് അങ്ങനെ ആർബിട്രറി ആയിട്ട് അവർക്കങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് കോടതികളിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം അതിൻ്റെ നിയമസാങ്കത്യം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം സർക്കാർ നടപടിയാണെങ്കിലും ലെജിസ്ലേറ്റീവ് നടപടിയാണെങ്കിലും ഒന്നും ആർബിട്രറി ആകാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യത്തെ ഭരണഘടനാ നിയമം എന്ത് കാരണത്താൽ ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നു ഇന്ത്യ മാറ്റി ഭാരതമാക്കുക എന്ന ആ ഒരു റെക്കമെൻഡേഷൻ വരികയാണെങ്കിൽ എന്ത് കാരണത്താൽ അവരത് ചെയ്യുന്നു എന്നത് കോടതികളിൽ പറയുവാൻ എൻ സി ആർ ടിക്ക് ബാധ്യതയുണ്ടാകും ഒരു പുതിയ സെറ്റ് ഓഫ് ബുക്സ് കൊണ്ടുവരികയാണ് എന്നിരിക്കട്ടെ അവിടെ ഈ ഭാരത് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിയമപരമായിട്ടുള്ള തെറ്റ് വരില്ല പക്ഷേ ഇപ്പോൾ ഡോക്ടർ ഐസക് ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പേര് അസച്ച് റീപ്ലേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം കോടതികൾ തരത്തിൽ അതിനെ പലതരത്തിലതിനെടുത്തേക്കാം പക്ഷേ ഗുരുതരമായി എടുക്കേണ്ടതായിട്ടുള്ള നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ട് കാരണം ഈ എൻ സി ആർ ടി എന്ന് പറയുന്ന സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആ ആക്ടിൻ്റെ ഇരുപതാം വകുപ്പിലും ആ ആക്റ്റിലും ഇന്ത്യ എന്നല്ല ഇന്ത്യ എന്നാണ് പദം ഉപയോഗിച്ചിരിക്കുന്നത് ഭാരതം എന്നല്ല അപ്പോൾ എൻ സി ആർ ടിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബേസ് ആയിട്ടുള്ള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്റ്റിൽ പോലും പദം ഇന്ത്യയാണ് എന്നിരിക്കെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരത് എന്നുള്ളത് ഒരു ആയിട്ട് അവർ കൊണ്ടുവരികയാണെങ്കിൽ അത് കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ എന്തുകൊണ്ട് ഈ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും ഇറ്റ് ബികംസ് എൻ ആർബിട്രറി ഡിസിഷൻ കോടതികളിൽ എന്ത് പറയാനൊക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എമ്പാടും കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന പദം ആ പദം മാറ്റി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഭാരത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല അത് നിയമ കോടതികളിൽ പറയാൻ കഴിയുന്നതുമല്ല ഇന്ത്യ എന്ന പദത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സയൻറ്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈവൻ അറ്റോർണി ജനറലിന് പോലും ഒന്നും പറയാൻ കഴിയില്ല പ്രധാനമന്ത്രിയും പ്രസിഡൻ്റും അറ്റോർണി ജനറലും ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ സ അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് അത് മാത്രമല്ല പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ഒക്കെ ഉപയോഗിക്കുന്ന സത്യവാചകത്തിൻ്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പദമാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യ എന്ന് ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ മാത്രമാണ് ഭാരത് എന്നുള്ള വാക്ക് കാണുന്നത് അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച വന്നപ്പോൾ ഈ ഭാരത് എന്നുള്ള വാക്കിൻ്റെ അപ്രമാദിത്വവും അതിൻ്റെ മഹനീയതയും ഒക്കെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇതിനകത്ത് സുപ്പീരിയോറിറ്റിയെക്കുറിച്ചല്ല നാം ഇവിടെ സംസാരിക്കുന്നത് ഭാരത് എന്നുള്ള വാക്കിനോട് ഒട്ടും ബഹുമാനക്കുറവുമില്ല പക്ഷേ ഇന്ത്യ എന്ന വാക്കിന് ശേഷം ഭാരത് എന്ന വാക്ക് വാക്കവിടെ ഫോളോ ചെയ്യണമോ അവിടെ അതിനെ ചേർക്കണമോ എന്നുള്ളത് ആ ഒരു പരിമിതമായിട്ടുള്ള ചോദ്യം മാത്രമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പം ഭാരതെന്ന വാക്ക് തീർച്ചയായിട്ടും താങ്കൾക്കും എനിക്കും ഒക്കെ വളരെ അധികം അഭിമാനം തരുന്ന ഒരു വാക്ക് തന്നെയാണ് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓപ്പറേഷണൽ പ്രൊവിഷൻസിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇന്ത്യ എന്നുള്ളതാണ് എന്നിരിക്കെ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ ഈ ഫ്രൈസ് റീപ്ലേസ് ചെയ്യുവാനൊരു എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ബിഫോർ ദ കോർട്ട് ഇതാരെങ്കിലും ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റോർണി ജനറലിന് പറയാൻ കഴിയില്ല കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങളത് മാറ്റി ഭാരതാക്കുകയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആ ഒരു പ്രാവീണ്യം ആൾക്കാർ കാണിക്കാത്ത അല്ലെങ്കിൽ ആ വശത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വേദിയിലോ ഒരു പക്ഷേ ഇത് പറയാൻ കഴിഞ്ഞേക്കാം ഒരു രാഷ്ട്രീയ വേദിയിൽ ഇലക്ഷൻ നടക്കുകയാണ് ജനറൽ ഇലക്ഷൻ്റെ ആ ഒരു ഉന്മാദം ഒരു 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 യു എന്നൊക്കെ പറയുന്ന ഒരു ദേശീയതയുടെ ഒരു ഉന്മാദം സൃഷ്ടിച്ചെടുക്കുവാൻ സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന പാർട്ടി ആ ഒരു ആശയഗതി അത് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പലരും ഒരുപക്ഷെ അതിനെ ഇലക്ടർ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് അതിനെ വിശേഷിപ്പിച്ചേക്കാം നമുക്കത് പറയാൻ കഴിയില്ല പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് അത് കടന്നേക്കാം പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ എൻ സി ആർ ടി ഇത് നടപ്പാക്കുമോ എന്ന് പോലും എൻ സി ആർ ടിയുടെ ട്വീറ്റ് അവൈലബിൾ ആണല്ലോ അത് ഇറ്റ്സ് ടു പ്രിമച്യർ എന്നാണ് പറയുന്നത് ഒരു സജഷനായിട്ട് മാത്രമാണ് ഇത് വന്നിട്ടുള്ളത് അവർക്കത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ സംശയമാണ് അപ്പോൾ നിയമ കോടതിയിൽ അറ്റോർണി ജനറലിന് പോലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഈ കൺഫ്യൂഷൻ മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ കാരണമെങ്കിൽ ഈ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും ഇവരൊന്നും കൺഫ്യൂഷൻ ഒരു തലമുറയായിട്ട് തന്നെയാണ് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോ പൗരന്മാരും നമുക്ക് നമ്മുടെ സംസ്കാരത്തിനെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകണം ഇന്ത്യൻ ഭരണഘടനയുടെ അമ്പത്തൊന്ന് എ എഫ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നാം അഭിമാനിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു എക്സ്ക്ലൂഷണറി ആയിട്ടുള്ളൊരു സമീപനം എൻ സി ആർ ടിക്ക് നിയമപരമായിട്ട് എടുക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല